ഇതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൂവി സത്യം പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടത്. ഓക്കെ, എന്തായാലും ആ ഒരു ടൈം വേസ്റ്റ് ആയില്ല. ക്ലൈമാക്സിലെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് എല്ലാം ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2020 ഒരു കൊറിയൻ ഹൊറർ മിസ്റ്ററി മൂവി ആയിട്ട് പുറത്തിറങ്ങിയ ഹോട്ടൽ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തന്റെ കുഞ്ഞു സഹോദരിയും കൊണ്ട് ഹോട്ടൽ ലേക്കിലേക്ക് താമസമാറുന്ന ഹീറോയിൻ അവിടേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു പ്രേതത്തെ കാണുന്നു. അതേപോലെ തന്നെ ഹീറോയിൻ തന്റെ സഹോദരിയെ കൊണ്ട് ആ ഒരു ഹോട്ടലിലേക്ക് എന്തിനാണ് പോയത്, അതുമല്ലാതെ ആ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ആ ഒരു ഗ്രാമത്തിലെ ഒരുപാട് പെൺകുട്ടികളെല്ലാം കാണാതാവുന്നുണ്ട്, ഇതിന് കാരണം എന്താണ്, ഹീറോയിനെ പിന്തുടരുന്ന ആ ഒരു ഗോസ്റ്റ് എന്താണ് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പൊ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നല്ല കുറ്റാക്കൂരി ഇരുട്ട് അതേസമയം കാണിക്കുമ്പോൾ റോഡിന് നടുവിലായിട്ട് ഒരു പെണ്ണ് അവളുടെ രണ്ട് കൈകളും മുറിഞ്ഞ അവസ്ഥയിൽ നടന്നിങ്ങനെ വന്ന് നിൽക്കാണ്. എന്നിട്ട് അവള് ചുറ്റിനും നോക്കുന്നുണ്ട്, ആരോ ഒരാള് അവളെ ഫോളോ ചെയ്യുന്നത് പോലെ. അങ്ങനെ ആ ഒരു പെണ്ണായാലും പേടിച്ചിട്ട് അടുത്തുള്ളൊരു ചെറിയ കാടിനകത്തേക്ക് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ആ പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ആരും കാണാതെ ഒരിടത്തായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. അതുപോലാതെ ആ ഒരു പെണ്ണ് ഒളിച്ചു നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയെന്ന് അങ്ങനെയും നോക്കിയിരിക്കുകയാണ്. ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ ആരോ വരുന്നത് പോലെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തൊരു വശത്തേക്ക് ഓടിപ്പോയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയെ എന്തോ ഒന്ന് വലിച്ചെടുത്തുണ്ടെങ്കിൽ പോകുന്നു. അവളുടെ നിലവിളി മാത്രം കേൾക്കാം. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള യൂമി അവളുടെ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടീച്ചർ വിളിച്ചിട്ട് പോയിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഹീറോയിൻ്റെ അമ്മ 5 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അതിനുശേഷം ഹീറോയിന്റെ സഹോദരിയെ അവളാണ് നോക്കുന്നത്. അതുമല്ലാതെ ഇപ്പോഴാണെങ്കിൽ ഹീറോയിന് അവളുടെ വീട്ടിൽ താമസിക്കാൻ കഴിയത്തില്ല. അതുമല്ലാതെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ജോലിയില്ല, അതുകൊണ്ട് തന്റെ സഹോദരിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് അച്ഛന്മാരാണ്. കൂടാതെ ഹീറോയിന്റെ അമ്മയും അവളുടെ അച്ഛനും ഹീറോയിന്റെ കുട്ടിക്കാലം തന്നെ വേർപിരിഞ്ഞതുകൊണ്ട് ഹീറോയിൻ അധികമായിട്ട് അവളുടെ അമ്മയോടൊപ്പം നിന്നിട്ടില്ല. അതുമല്ലാതെ ഈ സ്കൂളുകാരെ ഹീറോയിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ സഹോദരിക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവൾ വളരെ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും അവളെ നോക്കാൻ കഴിയത്തില്ല. അപ്പൊ അവൾക്ക് ബന്ധുവായിട്ടുള്ളത് നീ മാത്രമാണ് അവളുടെ സഹോദരി. അതുകൊണ്ടാണ് ഹീറോയിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹീറോയിന്റെ സഹോദരിയുടെ പേര് യൂജിൻ എന്നാണ്. അങ്ങനെ യൂജിനെ വിളിച്ച് ഹീറോയിൻ അവളുടെ അമ്മയുടെ സുഹൃത്തിനെ കാണാനായിട്ടാണ് പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ യൂജിനെ ആ ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾക്ക് ഇപ്പോഴും ജോലിയില്ല, ജോലിയില്ല അന്വേഷിക്കണം. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ യൂജിൻ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ ആയാലും ആ ഒരു കാര്യം പറയും. അങ്ങനെ ഹീറോയിൻ വണ്ടി വിളിച്ചിട്ട് പോകുമ്പോൾ ഈ റോഡിന് സൈഡിലൂടെ ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് ചെന്നിട്ട് യൂജിനോട് പറയും, യൂജിൻ സീറ്റ് ബെൽറ്റ് ധരിക്കും എന്നെല്ലാം പറയുമ്പോൾ യൂജിൻ ആയാലും സീറ്റ് ബെൽറ്റ് എല്ലാം ധരിക്കുമ്പോൾ ശരി ആ ഒരു അമ്മായിയാണെങ്കിലും നിന്നെ നല്ലതുപോലെ നോക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരാം എന്നെല്ലാം പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ കണ്ട അതേ പെണ്ണ് ഇപ്പോൾ മുന്നിലൂടെ നടക്കുന്നു. ഹീറോയിന് എന്തോ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് കുറേ മുന്നിലേക്ക് വണ്ടി ഓടിച്ച് ആ ഒരു മിറർ വഴി പുറകിലേക്ക് നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ അതെ ഈ ഒരു സീനാണ് കാണുന്നത്. ഇത് കണ്ട് ഹീറോയിൻ പെട്ടെന്ന് അവിടേക്ക് വണ്ടി നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിനെ എവിടെയും കാണാനില്ല. അങ്ങനെ ഹീറോയിൻ ഓടി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം സ്റ്റാർട്ടിംഗ് സീനിലൊരു പെണ്ണ് രാത്രി ഒരു ബസ് സ്റ്റോപ്പിനടുത്തൂടെ ശരീരം മുഴുവനായിട്ട് രക്തമായിട്ട് പോയിരുന്നല്ലോ, ആ ഒരു സ്ഥലമാണിത്. ഹീറോയിൻ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ആ ഒരു പെണ്ണിനെ കാണാതായ ഒരു സ്ഥലമാണല്ലോ, അവിടെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ യൂജിനായാലും പതിയെ നടന്ന് ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പെണ്ണിനെ കാണാനില്ല, പകരപ്പോ അവിടെ ഒരു കാക്ക ചത്തിങ്ങനെ കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഇവരുടെ ആ ഒരു ആന്റി ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ആന്റി നമ്മുടെ ഹീറോയിന്റെ അമ്മയുടെ സുഹൃത്താണ്. കാരണം ഹീറോയിന്റെ അമ്മ ഈ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ യൂജിനെ കാണുമ്പോൾ അമ്മായി ഓടി വന്നിട്ട് അവളെയും വിളിച്ച് ഈ സുഖമല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് എല്ലാവരും നേരെ അകത്തേക്ക് കയറി ഇങ്ങനെ പോവാണ്. അങ്ങനെ അകത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആ ഒരു ആന്റിയോട് പറയുന്നുണ്ട്, ഇല്ല ആന്റി എനിക്ക് നല്ല വിഷമമുണ്ട്, ഈ ഒരു സഹായം ചോദിക്കാതെ എനിക്ക് വേറെ വഴിയില്ല, എനിക്കൊരു നല്ല ജോലി കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാം എന്നെല്ലാം പറയുമ്പോൾ അവർ ആന്റി പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, നീ ഇവിടെ വന്ന് ചോദിച്ചത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അവളെ നല്ലതുപോലെ തന്നെ നോക്കാം. അതുമല്ല നീ നിന്റെ കുട്ടിക്കാലത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് നിന്റെ അമ്മ ഇവിടെ വെച്ച് മരിക്കുമ്പോൾ ആ ഒരു ചരമ വാർഷികത്തിനാണ് പിന്നീട് നീ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ അമ്മ ഈ ഒരു ഹോട്ടലിൽ തൂങ്ങി മരിക്കുമായിരുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഈ ഒരു ആന്റിയുടെ മകന്റെ ഫോട്ടോ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങളുടെ മകൻ ലണ്ടനിൽ പോയെന്ന് പറഞ്ഞു. അപ്പം ആന്റി പറയും, ആ അതെ ഇന്ന് രാവിലെ ഞങ്ങൾ ചാറ്റ് ചെയ്തേ ഉള്ളൂ, ഞാനില്ലാതെ എന്തായാലും അവൻ ഇരിക്കാൻ കഴിയത്തില്ല, എപ്പോഴും എന്നെ വിളിക്കും ചാറ്റ് ചെയ്യും. എന്തെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂഞ്ചി ഉണ്ടല്ലോ, അവൾ പെട്ടെന്ന് ആ ഒരു പിയാനോ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, യൂഞ്ചി അനുവാദമില്ലാതെ അതൊന്നും തുടരുന്ന് പറയുമ്പോൾ ആന്റി പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, അത് യൂൻ ഹീയുടെയാണ്, അവളാണ് ഇതിവിടെ കൊണ്ടുവച്ചത്,
പിന്നീട് അവൾ പോയതിനു ശേഷം ഞാൻ ഒരിക്കലും ഇതെടുത്ത് കളഞ്ഞിട്ടില്ല. അവളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കാണ്. എന്നിട്ട് ആന്റി ഹീറോയിനോട് ചോദിക്കും, അല്ല നീ ഇവിടെ നിൽക്കില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആന്റി എനിക്ക് പോയിട്ട് കുറച്ച് ജോലികളുണ്ടെന്ന് പറയുമ്പോൾ ആന്റി പറയും, അതെങ്ങനെ ശരിയാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റൂം റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു ദിവസം ഇവിടെ നിന്ന് യൂഞ്ചിക്ക് അവൾക്ക് ഈ ഒരു സ്ഥലം നല്ലതുപോലെ പിടിയട്ടെ, അത് കഴിഞ്ഞ് നീ പോയാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ യൂഞ്ചി നേരത്തെ തന്നെ മുകളിലേക്ക് പോയിരുന്നു. അവൾ അങ്ങനെ ഒരു റൂമിന്റെ അടുത്തോടെ നടന്നു പോകുന്നതും കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു റൂമിന്റെ ഡോർ ഇങ്ങനെ തുറന്നു കിടക്കാണ്. അവൾ അവിടേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ഒരു റൂമിൽ നിന്ന് ഒരു ബോള് അങ്ങനെ ഊരുണ്ട് അവളുടെ അടുത്ത് ഇങ്ങനെ വരികയാണ്. അതെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോയും പുറകിലൂടെ വന്ന് വിളിച്ചിട്ട് ബാ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇവരുടെ ആ ഒരു റൂമിലേക്ക് ചെല്ലാണ്. ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു റൂമിലാണ് ഇതിനു മുന്നേ ഹീറോയിന്റെ അമ്മയും താമസിച്ചിരുന്നത്. അതേപോലെ തന്നെ ഹീറോയിൻ കുട്ടിക്കാലത്ത് താമസിച്ചതും ഈ ഒരു റൂമിലാണ്. അങ്ങനെ ഈ ഒരു റൂം നല്ലതുപോലെ അവൾ നോക്കിയിട്ട് കബോർഡിൽ അവൾ എന്തോ ഒരു പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ആ ഒരു പെട്ടിയെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെട്ടിയെല്ലാം എടുത്തിട്ട് യൂഞ്ചിനെ അടുത്തേക്ക് വിളിച്ച് അവൾക്ക് ആ ഒരു പെട്ടി കാണിച്ചു കൊടുത്ത്, ദേ ഇതെന്റെ പഴയ സാധനങ്ങളാണ്, ഇതെല്ലാം നീ നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരിപ്പോ ഈ ഒരു റൂമിൽ നിന്നും അടുത്തൊരു റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് അടുത്തൊരു റൂമിലേക്ക് വരുമ്പോ യൂഞ്ചി ആണെങ്കിലും വന്നോണ്ടേ ഹായ് നല്ല മുറി വലിയ മുറി എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ എല്ലാം ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് യൂഞ്ചിയെ പിടിച്ച് അടുത്തേക്ക് വീഴ്ത്തിയിട്ടാണ് അവളോട് പറയുന്നത്, ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, നീ അതുപോലെ തന്നെ ചെയ്യണം. ഒരു കാരണവശാലും ഈ ഒരു ഹോട്ടലിന് പുറത്തേക്ക് പോകരുത്, ആവശ്യമില്ലാതെ എല്ലാ മുറികളിലും ചുറ്റി നടക്കരുത്, പ്രത്യേകിച്ച് 405-ാമത്തെ മുറിയിൽ ഒരിക്കലും പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ യൂഞ്ചി ചോദിക്കും, അതെന്താ അവിടെ പോയാൽ? അപ്പോൾ ഹീറോയും പറയും, വേറെ ഒന്നുമല്ല, ഇവിടെയുള്ള എല്ലാ മുറികളും ഒരുപോലെ ആയതുകൊണ്ട് നിനക്ക് വഴി തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ യൂഞ്ചി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചാൽ മതി, ശരി നമുക്ക് ഒളിച്ചു കളിക്കാം എന്നും പറഞ്ഞിട്ട് യൂഞ്ചി പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ ഹീറോയിനാലും ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഹീറോയിനായാലും കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ശരി അവളെ കണ്ടുപിടിക്കാൻ പോവാന്നും പറഞ്ഞ് യൂഞ്ചി അന്വേഷിച്ച് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഹീറോയിനായാലും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ താഴെ പിയാനോടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഹീറോയിൻ നേരെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ യൂഞ്ചി ആണെങ്കിലോ അവിടെയുള്ള ഈ ഒരു ക്ലീനിങ് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട്, അതിനടിയിൽ കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിനായാലും നേരെ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോലിക്കായിട്ട് നിൽക്കുന്ന ഒരു ലേഡി ഉണ്ട്, അവരുടെ പേര് ലീ എന്നാണ്. അപ്പോൾ അവരോട് വന്നിട്ട് ചോദിക്കും, അല്ല ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ആർക്കറിയാം ആ കുഴിയിലെല്ലാം ഇറങ്ങിപ്പോയി കാണും, അവിടെ പോയി നോക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഹീറോയിനായാലും നേരെ ഈ ഒരു ഹോട്ടലിന്റെ അടിയിലേക്കുള്ള ഭാഗത്തേക്ക് നടന്നിങ്ങനെ ഇറങ്ങാണ്. അതേസമയം നമ്മുടെ യൂഞ്ചിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ മുകളിൽ ആ ഒരു ക്ലീനിങ് ചെയ്യുന്ന ലേഡി കൊണ്ടുവരുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, അതിനടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. അതുമല്ല അവൾ ആ ഒരു ഗ്യാപ്പിലൂടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡി അവളുടെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. യൂഞ്ചി ആണെങ്കിലും അകത്തേക്ക് നോക്കിയിട്ട് പതിയെ പുറകിലേക്ക് നോക്കുമ്പോൾ അവരവിടെ നിൽക്കുന്നതും പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം അങ്ങനെ ഓടി വരുന്നതും പെട്ടെന്ന് വന്ന് അവർ ആന്റി ഇടിക്കുമ്പോഴത്തേക്കാണ് ആന്റി ചോദിക്കുന്നത്, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദേ അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂഞ്ചി ആണെങ്കിലും നല്ലതുപോലെ പേടിക്കുകയാണ്. അപ്പോൾ ആന്റി പറയും, അവിടെ വേറെ ആരുമില്ലല്ലോ, മോള് വെറുതെ പേടിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ നടന്ന് നടന്ന് അങ്ങ് താഴെയെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു പൈപ്പ് കണക്ഷൻ അതേപോലെ തന്നെ പവർ കണക്ഷൻ ഇതെല്ലാം പോകുന്നത്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ അവിടെ ഇരുട്ടത്ത് എന്തോ ഒരു രൂപ ഇങ്ങനെ നിൽക്കുന്നത് പോലെ അവൾ പതിയെ നോക്കി നിന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ ഒന്നും കാണാനില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും യൂജിൻ അവിടെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഒരു ചുവന്ന ഡ്രസ്സ് ഇട്ട് ആഹാരം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുമില്ലല്ല എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെല്ലാം പറയുന്നതും യൂജി ആണെങ്കിലും അവളാണെങ്കിലും കഴിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് ഇവർ മൂന്നുപേരിരുന്ന് കഴിക്കുമ്പോൾ ലീ എന്ന് പറഞ്ഞ ആ ലേഡി ഉണ്ടല്ലോ ജോലിക്കാരി, അവരാണെങ്കിലോ ഹീറോയിനെ കുറിച്ച് മദ്യം എടുത്ത് കാണിച്ചിട്ട് ഇത് വേണമെന്നെല്ലാം ചോദിക്കുമ്പോൾ യൂജി വേണ്ടെന്നെല്ലാം പറയും. അങ്ങനെ അവരായാലും ഒരുപാട് കുടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കാണ് അവരാന്റി പറയുന്നത്, പാവം ലീ അവൾ കുറേ നാൾ ബിസിനസ് എല്ലാം ചെയ്തിരുന്നു, പക്ഷെ അതെല്ലാം പൊളിഞ്ഞിട്ട് വേറെ വഴിയില്ലാതെയാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അതുപോലെ അവളുടെ ഭർത്താവ് ആയിട്ട് അവള് ഡിവോഴ്സായി, ഞാൻ ഇത്തിരി പണം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അവളിവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഹോട്ടലിലാണെങ്കിൽ ഓഫ് സീസൺ ആയതുകൊണ്ട് ആരും അങ്ങനെ വരുന്നില്ല, സീസൺ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല തിരക്കുണ്ടാവും, ഇവിടുത്തെ ചിലവിന് പോലും പണമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും റൂമിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആന്റി ആണെങ്കിൽ ആ ഒരു ഹോട്ടലിലെ ലൈറ്റ് എല്ലാം ഇങ്ങനെ ഓഫ് ചെയ്യാണ്. സത്യത്തിൽ ഈ ഒരു ഹോട്ടലിൽ വേറെ ആരും താമസമില്ല, ഇപ്പോൾ ഇവിടെ ആകെ ഉള്ളത് ആന്റി ആ ഒരു ജോലിക്കാരി ലീ ഹീറോയിൻ പിന്നെ യൂജിൻ ഇവർ നാലുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ ആന്റി ആണെങ്കിൽ റോസാപ്പൂക്കൾക്കെല്ലാം ഇങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടേക്ക് ഒരു പോലീസുകാരൻ ഇങ്ങനെ കയറി വരും, ഈ ആന്റിയുടെ സുഹൃത്ത് തന്നെയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് അല്ല ഇതാരാന്ന് ഹീറോയിനെ നോക്കി ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിന്റെ മകളാണ്, അല്ല നീ എന്താ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഇതേപോലെ അതെ ഈ ഒരു പെൺകുട്ടിയെ കാണാനില്ലേ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, ഈ ഒരു നോട്ടീസ് എന്തായാലും ഇവിടെ വെച്ചു, കാരണം ഇവിടെ ആളുകൾ വരുവാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ നമ്മുടെ ആന്റിയോട് സംസാരിച്ച് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോയിനായാലും ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് യൂജിനെ കൂട്ടി ഹീറോയിൻ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് ഈ കുതിരയുടെ പുറത്ത് കയറി നിന്നിട്ട് കറങ്ങുമല്ലോ, അതിലാണ് യൂജി ഇപ്പോൾ ഇരിക്കുന്നത്.
അങ്ങനെ കറങ്ങി വരുമ്പോ യു ജി ഹീറോയിനോട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ ഫോട്ടോ എടുക്കോ, ഞാൻ നല്ലതുപോലെ ചിരിക്കാന്നെല്ലാം പറയുമ്പോ അടുത്ത് നിൽക്കുന്ന ഒരു ലേഡി പറയും, നിങ്ങളുടെ അനിയത്തെ കാണാനായിട്ട് ക്യൂട്ടാണ്, ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറയുന്നതും ഹീറോയിനാണെങ്കിൽ അതിനൊന്നും വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും അവൾ ആ ഒരു ഫോൺ എടുത്തിട്ട് യുജിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് യുജിൻ ഈ ഫോണിലേക്ക് നോക്കുന്നില്ല, ചിരിക്കുന്നതുമില്ല, വേറെ ആരോടും സംസാരിക്കുന്നത് പോലെ അവളിങ്ങനെ പോവാണ്. അപ്പൊ ഹീറോയിനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഫോട്ടോ എടുക്കാൻ നേരത്ത് നീ എന്താ ചിരിക്കാഞ്ഞേ, നീ ആരോടാ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരോടാ സംസാരിച്ചേ, അവർക്ക് എന്നെ ഇഷ്ടമാണെന്നും എന്നോടൊപ്പം കളിക്കാനും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ ശരി, നീ എന്തായാലും ഇനി മുതലേ ആൻറ്റിയോടൊപ്പം തന്നെ നിൽക്കണം. അല്ല നീ എവിടെയാണ് പോകുന്നത്, എനിക്ക് ആൻറ്റിയോടൊപ്പം നിൽക്കാനൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ, പതിയെ പതിയെ നീ എന്തായാലും ആൻറ്റി ഇഷ്ടപ്പെടും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഈ പാർക്കിൽ കളിക്കാമല്ലോ കുട്ടികളോട്. അപ്പോൾ യുജിൻ പറയും, എനിക്ക് കുട്ടികളോട് കളിക്കുന്ന ഇഷ്ടമല്ല, അവരെന്നെ ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നീ ഓടി രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ റൂമിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കണ്ണ് കെട്ടി, യുജിൻ ഹീറോയിനായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഹീറോയിനാണെങ്കിലോ യുജിനെ പിടിക്കാനായിട്ട് എല്ലാം നോക്കുന്നുണ്ട്. അതേസമയം തന്നെ കാണിക്കുമ്പോൾ യുജിൻ ഇപ്പോൾ ആരോട് സംസാരിക്കുന്നു, ഹീറോയിനാണെങ്കിലും ആ ഒരു തുണിക്കുള്ളിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആഹാ കാണിക്കുമ്പോൾ ആ ഒരു റൂമിനകത്ത് മറ്റൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. അവരാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ ഹീറോയിൻ്റെ കണ്ണ് മൂടുന്നതും എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഹീറോയിൻ ഇപ്പോൾ ഇരുട്ടത്ത് പെട്ടുപോയി, അതുമല്ല അവൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഹീറോയിനാണെങ്കിലും എല്ലായിടത്തും ടോർച്ച് ഇങ്ങനെ നോക്കാണ്, ആരെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ടോർച്ച് വെച്ചിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവള് ആ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു ബസ് സ്റ്റോപ്പിന്റെ വെളിച്ചം അങ്ങനെ കാണാൻ കഴിയും. ഹീറോയിനാണെങ്കിലും പതിയെ ആ ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോയിൻ പതിയെ ചെന്നിട്ട് ആ ഒരു ഡോറിങ്ങിനെ മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് നോക്കുന്നതും അവിടെ ഒരു സ്ത്രീ പുറകിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഹീറോയിൻ വന്നിട്ട് കുറച്ച് ആശ്വാസപ്പെട്ട് അതെ എന്നിങ്ങനെ വിളിക്കുന്നതും ആ ഒരു സ്ത്രീ പതിയെ കഴുത്തിങ്ങനെ തിരിച്ച് പെട്ടെന്ന് ഹീറോയിൻ അങ്ങ് പേടിച്ച് കണ്ണുറക്കും. അങ്ങനെ ഹീറോയിനായാലും കണ്ണു തുറന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ജോലിക്കാരായിട്ടുള്ള ലീ ഉണ്ടല്ലോ, അവരവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നു. അപ്പൊ ഹീറോയിൻ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, അല്ല നിന്റെ കൂടെ വന്ന ആ ഒരു കുട്ടി അതിവിടെ നിൽക്കോ. അപ്പോൾ ഹീറോയിൻ പറയും, ആ നിൽക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ലീ പറയും, എന്റെ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവരത്തില്ലായിരുന്നു, കാരണം ഇവിടെ പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ആളുകളെ ഭ്രാന്താക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഹീറോയിൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ 405 റൂം, ആ ഒരു റൂമിൽ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ലീ അവിടെയെല്ലാം വൃത്തിയായിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ലീയെ പോലെ തന്നെ മറ്റൊരു ജോലിക്കാരി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ലീ ആണെങ്കിലും പതിയെ അവരെ വിളിച്ചിട്ട്, ഹേയ് നിങ്ങൾ പുതുതായിട്ട് വന്നാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ആണെങ്കിലും അവിടെ നിന്ന് നടന്നു പോകുന്നു. ലീ അവരുടെ പുറകെ വന്ന് നോക്കുമ്പോൾ 405 ആ ഒരു റൂമുണ്ടല്ലോ, അതിനകത്തേക്ക് ആ ഒരു സ്ത്രീ ഇങ്ങനെ കയറി പോവാണ്. ലീ ആണെങ്കിലും പുറകെ വന്നിട്ട് ആ ഒരു റൂമിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും ആ ഒരു ലേഡിയെ കാണാനില്ല. അങ്ങനെ അവിടെ എല്ലാം നോക്കി അവിടെയുള്ള ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ലീയുടെ പുറകെ ആ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കാണാനില്ല. വീണ്ടും നോക്കുമ്പോഴത്തേക്കും അവർ വീണ്ടും വന്ന് അതൊരു ഗോസ്റ്റ് ആണെന്ന് പിന്നീടാണ് ലീക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലീ ഹീറോയിനോട് പറഞ്ഞിട്ട് ഈ ഹോട്ടൽ മുറിയിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ആ ഒരു മുറിയിലാണ് മരിച്ചത്. അതും തൂങ്ങി മരിക്കുമായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവരുടെ കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളി വല്ലാത്ത അവസ്ഥയിലെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയും പറയും, ഹേയ് നിർത്തുന്നു പറയുന്നതും അവർ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഓ അപ്പോൾ നീ എന്റെ ബോസിന്റെ സുഹൃത്തിന്റെ മകളാണ്, അപ്പോൾ ആ ഒരു തൂങ്ങി മരിച്ച സ്ത്രീ നിന്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹീറോയിന്റെ അമ്മ മരിച്ചെന്ന്, അത് ഈ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ട് ഹീറോയിൻ നേരെ റൂമിലേക്ക് വന്നിട്ട് യുജിയെ നോക്കുമ്പോൾ അവൾ എവിടെയും കാണാനില്ല. നോക്കുമ്പോഴത്തേക്കും കബോർഡിന്റെ കതക് ചെറിയ രീതിയിൽ തുറന്നു കിടപ്പുണ്ട്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ഡോർ തുറന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഉള്ളിൽ എന്തോ ഒന്ന് വരച്ചിട്ടുണ്ട്. അതേ സമയം ലീ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണല്ലോ, അവരെ കാണിക്കുമ്പോൾ അവരിപ്പോൾ റൂമിലേക്ക് ചെന്ന് നിൽക്കുന്ന സമയത്താണ് വെളിയിൽ എന്തോ ഒരു വെളിച്ചം കണ്ടിട്ട് അവർ പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും, അതുപോലെ അവർക്ക് ആ ഒരു റൂമിൽ എന്തോ ഉള്ളതുപോലെ അവരാണെങ്കിലും പതിയെ നമ്മുടെ ഹീറോയിൻ നേരത്തെ ഇറങ്ങിപ്പോയല്ലോ ആ ഒരു ഭാഗത്തേക്ക് പതിയെ ഇങ്ങനെ നടന്നിറങ്ങി പോവാണ്. ഒരുപാട് ദൂരം നടന്നു നടന്ന് അവസാനം ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ താഴെ എന്തോ ഇങ്ങനെ കിടക്കുന്നു. അത് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് രക്തമായിരുന്നു. അതേ സമയം തന്നെ ഹീറോയിൻ ഇവിടെ ആ ഒരു കബോർഡിനുള്ളിൽ വരച്ചിരിക്കുന്ന ആ ഒരു ഡ്രോയിങ് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനടിയിൽ ഒരുപാട് പേരുടെ തല വെട്ടിയിട്ടേക്കുന്നത് പോലെ അങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അതേസമയം ഇവിടെ താഴെ ലീയെ കാണിക്കുമ്പോൾ അവർ പറയും, ശരി ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, എന്തായാലും ഞാൻ ഈ ഒരു ഹോട്ടൽ നശിപ്പിക്കും എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഓടി കയറുന്നതും അവിടുത്തെ ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അടയാണ്. അവർക്ക് ഇനി എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ അവിടെ എല്ലാം നോക്കിയിട്ടും യുജിനെ കാണാത്തത് കൊണ്ട് ഇവരുടെ അമ്മയുടെ മുറി ഉണ്ടല്ലോ ആ ഒരു മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ യുജിൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവളോട് പറയും, യുജിൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഒരു മുറിയിലേക്ക് വരരുതെന്ന്, നിന്റെ പാവയാരെ അവിടെ എടുത്ത് വലിച്ചെറിഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ യുജിൻ പറയും, അത് ഞാനല്ല അത് ഗോസ്റ്റ് ആണ്. ഏയ് എന്നോട് കള്ളം പറയരുത്, ഞാൻ കള്ളം പറഞ്ഞതല്ല ബാ, എന്തായാലും നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ യുജിൻ പെട്ടെന്ന് ഇല്ല വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ബേളം വെച്ച് ആ ഒരു മുറിയുടെ ഒരു അറ്റത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഹീറോയും പറയും, ശരി ഒന്നുകിൽ അനാഥാലയം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വീട്, അല്ല നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ?
അപ്പോ യൂജിൻ പറയും, അതെ, ആരാ, അതിന്റെ അച്ഛനാണോ? അല്ല, പിന്നാരാ? അതൊരു സ്ത്രീയാണ്, അമ്മയുടെ മുറിയിലാണ് ആ ഒരു സ്ത്രീ താമസിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോ ഹീറോയും പറയും, അതിന് ഇവിടെ ആരുമില്ലല്ലോ, നീ എന്താ കള്ളം പറയല്ലേ, ഞാൻ ഈ ഒരു മുറിയിൽ ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോ യൂജിൻ പറയും, ദേ അവരിതേ പുറകിൽ നിൽപ്പുണ്ടെന്ന് പറയുന്നതും ഹീറോയിൻ അങ്ങനെ പതിയെ പുറകിലേക്ക് നോക്കുമ്പോ ആരെയും കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ആന്റിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, എന്നെ കൊണ്ട് കഴിയുന്നില്ല ആന്റി. അപ്പൊ ആന്റി ചോദിക്കും, എന്തേ യൂജി എന്തെങ്കിലും ചെയ്തോ? നിന്റെ അമ്മയുടെ ഉള്ളപ്പോ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ നിനക്ക് എന്താ സംഭവിച്ചെന്നുള്ള ചോദിക്കുമ്പോ ഹീറോയിൻ പറയും, ആന്റിക്ക് അറിയാലോ, അമ്മ വേറെ വിവാഹം കഴിച്ചപ്പോ എനിക്ക് അമ്മയോട് ദേഷ്യമായിരുന്നു, എന്നിരുന്നാലും ഒരു തവണ ഞാൻ അമ്മയെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതും കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇതിനു മുന്നേ അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ആ ഒരു സമയത്ത് ഹീറോയിൻ പഠിക്കുമായിരുന്നു. അങ്ങനെ ബസ്സിലെ ഇവിടെയുള്ള ആ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് വന്നിങ്ങനെ ഇറങ്ങുമ്പോ ഹീറോയിന്റെ അമ്മ അടുത്തുള്ള ആ ഒരു കാടിനകത്ത് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഹീറോയിനായാലും ഓടി അടുത്തേക്ക് ചെന്നിട്ട്, അമ്മ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഭ്രാന്ത് പിടിച്ചതുപോലെ, അമ്മയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ അമ്മ വീണ്ടും ഇങ്ങനെ തന്നെ കാണിക്കുമ്പോ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നെല്ലാം പറയുമ്പോ അവളുടെ അമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇതും കൂടി കാരണം ഹീറോയിന് നല്ല ദേഷ്യമായിട്ട്, ഓക്കെ ഇനി ഒരിക്കലും എന്റെ പുറകെ വരുതെന്ന് പറഞ്ഞ് അവൾ അടുത്തൊരു ബസ് പിടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പുറകിലേക്ക് നോക്കുമ്പോ ഹീറോയിന്റെ അമ്മ അവളുടെ പുറകെ തന്നെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അത് വലിയ രീതിയിൽ കാര്യമാക്കത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ആന്റിയോട് പറയുമ്പോഴത്തേക്കും ആന്റി ആണെങ്കിലും പെട്ടെന്ന്, ഓക്കെ ശരി, നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി, നിനക്ക് മറ്റൊരു ജോലി കിട്ടുന്നത് വരെ നിനക്ക് ഇവിടെ തന്നെ നിന്നോടെ, ഇതെങ്ങനെയാണ് നോക്കി നടത്തുന്നത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതെല്ലാം പഠിക്ക്, എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്ക് എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിച്ച് ഹീറോയിന്റെ മുറിയിലേക്ക് പോകുന്നതും ഈ ആന്റി പറഞ്ഞ കാര്യമൊന്നും ഹീറോയിൻ ചെയ്തില്ല. അന്ന് രാത്രി തന്നെ ഹീറോയിൻ അവളുടെ കാറും എടുത്ത് യൂജിനെ അവിടെ തനിച്ചാക്കിയിട്ട് ഹീറോയിന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ആന്റി ഹീറോയിനെ വിളിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും അതേപോലെ തന്നെ തിരിച്ചും വരുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോ ഹോട്ടലിൽ രണ്ട് പോലീസുകാർ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂജിനെ കാണാനില്ല, അതേപോലെ തന്നെ ആ ജോലിക്കാരി ലീ ഉണ്ടല്ലോ അവരെയും കാണാനില്ല. അപ്പോഴേക്കും അവർ ആന്റി പോലീസുകാരനോട് പറയുന്നുണ്ട്, ലീ ചിലപ്പോ തനിച്ച് പട്ടണത്തിലേക്കെല്ലാം പോവും, അത് അവൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണെന്ന് പറയുമ്പോ പോലീസുകാരൻ ചോദിക്കും, നിങ്ങൾ ആരോടും പറയാതെ അവരൊറ്റയ്ക്ക് എന്തിനാ പോകുന്നേ, ഒരു പക്ഷെ അവർ ഏത് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കാണോ എന്നല്ലേ ഇന്ന് സംശയം പറയുമ്പോ ഹീറോയിൻ കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പാർക്കിനടുത്തേക്ക് ഓടി ചെല്ലാണ്. യുഎൻജി അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു പാർക്കിലേക്ക് കയറി അവിടെയെല്ലാം നോക്കുന്ന സമയത്താണ് ആ ഒരു കറങ്ങുന്ന കുതിര ഉണ്ടല്ലോ അതിലിരിക്കുന്നു നമ്മുടെ യുഎൻജി. അവളെ കണ്ടതും ആശ്വാസമായിട്ട് ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ യുജിയെ കാണയില്ല. അതേസമയം മറ്റൊരിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു സ്ത്രീയായിട്ട് പടി കയറി മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ആ ഒരു വശത്തേക്ക് ഓടിച്ചിരുന്നതും ഒന്ന് രണ്ട് സ്കൂൾ പയ്യൻ മരുന്നടന്നിങ്ങനെ വരികയാണ്. അതിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു പയ്യനുണ്ട്. അവന്റെ ദേഹത്തേക്ക് നീടിച്ചിട്ട് ഹീറോയിനാണെങ്കിലും യുഞ്ചിയെ നോക്കുമ്പോ അവിടെ കാണാനില്ല, ഇവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ആന്റി വന്നിട്ട്, ഏയ് നീ എവിടേക്കാ പോയെന്ന് ചോദിക്കുമ്പോ, ഇല്ല ആന്റി ഇതേ യുജിനെ ഞാൻ അവിടെ കണ്ടു എന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോ ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ണുറക്കാണ്. കാരണം ഹീറോയിന്റെ ബോധം അവിടെ വെച്ച് തന്നെ പോയി. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും യുജിനെ അന്വേഷിച്ച് ആ ഒരു റൂമിലൂടെയെല്ലാം ഇങ്ങനെ നടന്നു ചെന്നിട്ട് അവളുടെ അമ്മയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കുട്ടിക്കാലത്തെ ഹീറോയിനെ അവളിങ്ങനെ കാണുന്നുണ്ട്. അതുമല്ലാതെ അവളുടെ അമ്മയാണെങ്കിലോ മറ്റൊരാളായിട്ട് റൊമാൻറ്റിക്കായിട്ടിരിക്കുന്ന ആ ഒരു കാര്യം കാണുന്നതും പെട്ടെന്ന് അവരുടെ മുഖം ഇങ്ങനെ മാറുന്നതുപോലെയെല്ലാം കണ്ട് ഹീറോയിൻ അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുന്നതും ആ ഒരു കാര്യം അവൾക്ക് തോന്നിയതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് വിളിയിൽ ആരോ വന്നതുപോലെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള ലീ ഉണ്ടല്ലോ അവളാണെങ്കിൽ ഹീറോയിൻ ഇട്ടിരിക്കുന്ന ഒരു ചുവന്ന ഡ്രസ് ഉണ്ട്, അത് വിട്ടിട്ട് ഈ ഒരു റൂമിന്റെ വെളിയിലേക്ക് ഒന്ന് നിൽക്കാണ്. എന്നിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം കണ്ടുപിടിച്ചു, അത് അങ്ങ് അടിയിലാണ്, ആ ഒരു സ്ത്രീ ഒരിക്കലും മരിച്ചതല്ല. ഹീറോയിന് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ചോദിക്കല്ല നിങ്ങൾ എന്താ പറയുന്നതെന്നെല്ലാം ചോദിക്കുമ്പോ ലീ പറയും, ഇല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല, ഞാൻ പോവാണ്, നല്ലതുപോലെ നാറുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ ഹീറോയിൻ ആണെങ്കിലും ഇവരെവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് ആ ഒരു സ്ത്രീ പോയിട്ടുള്ളത് 405 റൂം ഉണ്ടല്ലോ ഹീറോയിന്റെ അമ്മയുടെ മുറി അവിടേക്കാണ്. അങ്ങനെ ഹീറോയിനായാലും പതി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ എവിടെയും കാണാനില്ല. കാണിക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു കബോർഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഹീറോയിൻ പതിയെ ചെന്നിട്ട് ആ ഒരു കബോർഡ് ഇങ്ങനെ തുറക്കുന്നതും ആഹാ, കാണിക്കുമ്പോ വേറെ ഒന്നുമല്ല, ആ ഒരു സ്ത്രീയുടെ ശരീരം ഹീറോയിന്റെ മുകളിലേക്ക് വന്ന് വീഴാണ്. കാരണം ലീ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മരിച്ചിരുന്നു, അതും കഴുത്തിൽ കയറ് മുറുക്കിയിട്ട് അവർ സൂയിസൈഡ് ചെയ്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പോലീസ് വന്ന് ബോഡിയെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോ ഹീറോയിന്റെ സഹോദരിയെ കാണാനില്ല, ലീ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു, ഇവിടെ എന്താണ് നടക്കുന്നത് പോലും അറിയുന്നില്ല. അപ്പൊ പോലീസുകാരൊന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, അല്ല അവർ എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിച്ച് അവർ വെളിയിലേക്ക് പോയപ്പോൾ ഞാൻ അവരെ ഫോളോ ചെയ്ത് പോയതാണ്, അപ്പോഴാണ് ഞാൻ അവരെ ഈ മരിച്ച അവസ്ഥയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, എന്ത് മരിച്ച സ്ത്രീ നിങ്ങളോട് സംസാരിച്ചിട്ട് പോയെന്നു, ഇത് ഞങ്ങൾ വിശ്വസിക്കണമല്ലേ എന്നെല്ലാം പറയുന്ന സമയത്ത് ഹീറോയിൻ ഇപ്പോൾ എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ആ ഒരു ആന്റി വന്ന് പോലീസുകാരനെ വിളിച്ചിട്ട് ബാ നമുക്ക് പിന്നീട് സംസാരിക്കാം, അവളിപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്, അവളുടെ സഹോദരിയെ കാണാനില്ല, ആ ഒരു അവസ്ഥയിലാണ് എന്നെല്ലാം പറയുമ്പോൾ പോലീസുകാരൻ പറയും, എനിക്ക് ഇവളെ കണ്ടിട്ട് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്,
എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ മുറിയിൽ കിടക്കുന്ന സമയത്താണ് ആ ഒരു റൂമിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതേപോലെ തന്നെ ലീ എന്ന് പറഞ്ഞ ആ ഒരു മരിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഗോസ്റ്റ് ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹീറോയിൻ അതിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വെളിയിലേക്ക് വന്നിട്ട് അവളുടെ അമ്മയുടെ മുറിയിലേക്ക് പോകും. എന്നിട്ട് പറയും, നിങ്ങളാണോ ഇതെല്ലാം ചെയ്യുന്നത്? നിങ്ങളാണോ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളോ മരിച്ചു, എന്നെ അതുപോലെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണോ? അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഹീറോയിൻ സ്റ്റേഷനിലേക്ക് പോകണം ആ ഒരു പോലീസുകാരനെ ചോദ്യം ചെയ്യാൻ വേണ്ടി. അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, മിസ് യൂമി, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഹീറോയിൻ പറയും, ഇല്ല, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ എന്തോ ഒരു മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, അതെ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു അസുഖമെല്ലാം മാറി, ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, പിന്നെ എന്തിനാ നിങ്ങൾ ആ ഒരു രാത്രി കാറും എടുത്ത് വെളിയിലേക്ക് പോയത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ പേടിയായി. കാരണം ആ ഒരു പോലീസുകാരൻ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുമ്പോൾ ഹീറോയിൻ തന്റെ സഹോദരി എന്തോ ചെയ്തെന്നും പറഞ്ഞിട്ടാണ് അവനിപ്പോൾ പറയുന്നത്. അങ്ങനെ ഹീറോയിൻ അതിലും പേടിച്ചിട്ട് അവിടെ നിന്നും വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ആ ഒരു കണ്ണ് കാണാൻ കഴിയാത്തൊരു സ്കൂൾ പയ്യനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഹീറോയിൻ്റെ പുറകെ വന്നിട്ട് ഹീറോയിനോട് അവിടെ നിൽക്കാൻ പറയും. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലും കേൾക്കത്തില്ല, പേടിച്ച് പുറകിലേക്ക് പോകുമ്പോൾ അവൻ പറയും, നിങ്ങളെ സഹോദരി ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് വന്നിട്ട് ആ ഒരു പയ്യൻ അവിടെയെല്ലാം നോക്കി പെട്ടെന്ന് ആ കണ്ണിൽ വെച്ചിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് നേരെ കാണാൻ കഴിയുന്ന ആ ഒരു കണ്ണിന്റെ ഭാഗത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് അവൻ്റെ വടി വെച്ചിട്ട് ആ കാണാൻ വയ്യാത്ത കണ്ണ് ഉപയോഗിച്ച് അങ്ങനെ നടന്നു പോകുന്നു. നേരെ പോകുന്നത് ഈ ഒരു ഹോട്ടലിന്റെ താഴേക്ക്. അങ്ങനെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി നേരെ താഴേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ ഈ ഒരു ആത്മാക്കളെല്ലാം കാണാൻ കഴിയും. അങ്ങനെ അവൻ ഒരുപാട് താഴേക്ക് ചെന്നിട്ട് അവിടെ ഏതോ ഒരു ആത്മാവ് ഉണ്ട്. അപ്പോൾ അവൻ പറയും, ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയെന്നാണെങ്കിൽ ഒരു തവണ ശബ്ദം ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് തവണ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. നീ ഇവിടെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തവണ ശബ്ദം ഉണ്ടാക്കുന്നു, അവിടെ ഉള്ള ഇരുമ്പിലോ എന്തിലോ തട്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെയാണോ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്. നിന്നെ ആരെങ്കിലും കൊന്നോന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ശരി, നിങ്ങൾ സ്വയം മരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇല്ലാന്നാണ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ആരോ കൊന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു കുട്ടിയെ കണ്ടു, അവൾ എവിടെയാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അതേന്ന് ഇങ്ങനെ മറുപടി പറയും. ഓക്കെ, നീ ആണ് ആ ഒരു കുട്ടിയെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ വലിയ രീതിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് അവന്റെ വടി വെച്ച് താഴെ എന്തോ ഇങ്ങനെ എഴുതുകയാണ്. അതെന്തോ ഒരു ചിത്രമാണോ വരയ്ക്കുന്നത്? അത് കഴിയുന്നതും ഈ ഒരു വടി പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിൻ നോക്കുമ്പോൾ ഇതെന്ത് ചിത്രമാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ പയ്യൻ പറയും, ശരി, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് നടന്നു പോകുന്നതും പെട്ടെന്ന് ആ ഒരു പയ്യനെ ഈ ഒരു ഗോസ്റ്റ് വന്ന് അറ്റത് ചെയ്യാണ്. എന്നിട്ട് അവനെ നല്ലതുപോലെ ഉപദ്രവിച്ച് എടുത്ത് ദൂരെ കെറിയുന്നതും ഹീറോയിൻ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഹേ എന്തെങ്കിലും പറ്റിയോന്നെല്ലാം ചോദിക്കുമ്പോൾ അവനാണെങ്കിലും മറ്റൊരിടത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഹീറോയിൻ അങ്ങനെ അവിടെ ഏതോ ഒരു സ്ത്രീയുടെ കഴുത്ത് മുറിച്ച് അവരിങ്ങനെ കൊന്നിട്ടേക്കാണ്. ഇത് കാണുന്നതും രണ്ടുപേരും നേരെ പേടിച്ച് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു പയ്യൻ പറയും, ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇവിടെ എന്തോ വലുതായിട്ട് നടക്കുന്നുണ്ട്, ഇവിടെ ആ ഒരു മരിച്ച സ്ത്രീയെ നീ കണ്ടില്ലേ, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് ആ ഒരു പയ്യൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവളുടെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ചുമരിലെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് താഴേക്ക് വീഴും. അവിടെ കാണിക്കുമ്പോൾ എന്തോ ഒരു ചിത്രമുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ആലോചിക്കുന്നത്, ഇതേപോലെ ഒരു മാർക്കാണ് താഴെ ആ ഒരു പയ്യന്റെ സ്റ്റിക്ക് വെച്ചിട്ട് വരച്ചിരുന്നല്ലോ ആ ഒരു കാര്യവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ ഒരു പെൺകുട്ടിയെ കാണാതായില്ലേ, ആ ഒരു പെൺകുട്ടിയുടെ കാണാതായിട്ടുള്ള ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ വീട്ട് അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഹീറോയിൻ നേരെ അവിടേക്ക് ചെല്ലും. നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ അയാളോട് പോയി സംസാരിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, അവളുടെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളെ രണ്ടുപേരെയും ഉപേക്ഷിച്ചിട്ട് പോയി, ഇപ്പോൾ എൻ്റെ മകളെയും കാണാനില്ല, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് പുറകിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരു പിയാനോ ഉണ്ട്, അത് കാണിച്ചിട്ടാണ് പറയുന്നത് ഇത് അവളുടേതാണെന്ന് ചോദിക്കുമ്പോൾ ആ പൂവൻ പറയും, അതെ ഇത് അവളുടേത് തന്നെയാണ്, അത് അവൾ എപ്പോഴും പ്ലേ ചെയ്യാറുണ്ട്, അവൾക്കറിയുന്ന ആരും അവൾക്ക് കൊടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുക, അല്ല അതാരാ, ഈ നഗരത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്, ആ ഒരാളാണ് അവളെ പിയാനോ പഠിപ്പിച്ചത്. അപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് നമ്മുടെ ആൻറ്റിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ഇവരാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ആ ഇവർ തന്നെ, എനിക്കിവരെ നല്ലതുപോലെ അറിയാം, ഒരു പാവ സ്ത്രീ നല്ല സ്ത്രീയാണ്, അതുപോലെ എൻ്റെ മകളെ കാണാതായതിനു ശേഷം അവരും ഒരുപാട് വിഷമിച്ചിരുന്നു, ഒരുപക്ഷെ ആ ഒരു സഹതാപം കൊണ്ടായിരിക്കാം അവരുടെ മകനും ഇതുപോലൊരു കാര്യമാണ് സംഭവിച്ചത്. അവരുടെ മകനെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടു, പക്ഷെ ആ ഒരു പയ്യൻ തിരിച്ചു വന്നപ്പോൾ ഭ്രാന്തനായിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് തിരിച്ചു വന്നത്. ആ ഒരു പയ്യനെ രക്ഷിക്കാനായിട്ട് അവർ പലയിടങ്ങളിലും കൊണ്ടുപോയി നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നീട് ഞാൻ കേട്ടത് ആ ഒരു പയ്യൻ തൂങ്ങി മരിച്ചു എന്നാണ് എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആന്റി പറഞ്ഞത് അവരുടെ മകൻ ലണ്ടനിലാണ്, അതുപോലെ എല്ലാ ദിവസവും അവനോടൊപ്പം ചാറ്റ് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ ഹീറോയിന് മനസ്സിലായി. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്ക് മറ്റൊരിടത്ത് ഒരു പഴയ വീടിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണാതായെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ അവിടെ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ആ ഒരു പെൺകുട്ടി മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി, അതുമല്ല അവളുടെ കഴുത്തിലും ഒരു ചുവന്ന കളർ കയറാണുള്ളത്. അതേസമയം നമ്മുടെ ഹീറോയിൻ നേരെ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട്
ആ ഒരു ആന്റിയുടെ റൂമിന്റെ കീ ഉണ്ടല്ലോ, അതങ്ങനെ എടുത്ത് ആന്റിയുടെ റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് CCTVകളെല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഹോട്ടലിന്റെ പല ഭാഗങ്ങളിലും ക്യാമറ ഉണ്ട്. അത് നമ്മുടെ ഹീറോയിന്റെ മുറി, ഹീറോയിന്റെ അമ്മ താമസിച്ചിരുന്ന ആ ഒരു മുറി, അതേപോലെ തന്നെ ഈ ഒരു ഹോട്ടലിന്റെ അടിഭാഗം. പക്ഷെ ആ ഒരു ഭാഗത്ത് എന്തിനാണ് ക്യാമറ വെച്ചിരിക്കുന്നത് അറിയത്തില്ല. കാരണം അതിന്റെ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ നല്ല ഇരുട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഹീറോയിൻ അങ്ങനെ അവിടേക്ക് ഇറങ്ങിപ്പോവാണ്. ചെല്ലുമ്പോഴത്തേക്ക് മറ്റൊരു മുറി ഉണ്ട്, അതെല്ലാം തുറന്നിട്ട് നടന്നു പോകുമ്പോൾ പോകുന്നു പോകുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു വഴി അങ്ങനെയുണ്ട്. കുറേ ദൂരം ചെല്ലുമ്പോൾ നല്ല ഇരുട്ട്. ശരി, എന്തായാലും അതിനകത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിൻ ആ ഒരു ഇരുട്ടിലൂടെ നടന്നിങ്ങനെ ചെല്ലുന്നതും കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇരുട്ടിനപ്പുറത്ത് മറ്റൊരു റൂമുണ്ട്. അതേസമയം ഈ ഒരു പോലീസുകാരനാണെങ്കിലോ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ആന്റി അന്വേഷിക്കുന്ന സമയത്ത് അവിടെയുള്ള മറ്റൊരു ഡോർ അങ്ങനെ പതിയെ തുറക്കാണ്. അപ്പൊ അതിനുള്ളിലൂടെ എന്തോ ഒരു വഴിയുണ്ട്. പോലീസുകാരനായാലും ആ ഒരു വഴിയെ ഉള്ളിലേക്ക് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു മുറിക്കകത്തേക്ക് വരുന്നതും അവിടെ ചെയറില്ലേ ഏതോ ഒരുത്തന്റെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നു. മുഖത്താണെങ്കിൽ ഒരു മുയലിന്റെ മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ഹീറോയിൻ പതിയെ വന്ന ആ ഒരു മാസ്ക് എടുത്ത് മാറ്റുന്നതും അത് മമ്മി ആയിട്ടിരിക്കുന്ന ഏതോ ഒരാളുടെ ശരീരമാണ്. എന്നിരുന്നാലും മുഖമെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ അഴുകിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ഇതെല്ലാം കണ്ട് പേടിച്ചങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു പോലീസുകാരൻ എങ്ങനെയാ ഇവിടെ വന്നു, കാരണം ഇതിലേക്കുള്ള ഒരു വഴിയായിരുന്നു അത്. അങ്ങനെ അവൻ വന്നിട്ട് ഹേയ് അനങ്ങരുതെന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഈ ഒരു കാര്യമെല്ലാം കണ്ടിട്ട് ആ ഒരു പോലീസുകാരനെ അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നുടാ, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ അടുത്ത റൂമിൽ എന്തോ ഒരു ശബ്ദം. പോലീസുകാരൻ പറയും അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ യൂജിൻ ഉണ്ടല്ലോ കാണാതിട്ടുള്ള ഹീറോയിന്റെ സഹോദരി, അവൾ അവിടെ നിന്നിട്ട് തല കൊണ്ട് ചുമരിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും പെട്ടെന്ന് ഓടി വന്ന് യൂജിനെ എടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ പറയും ഏയ് നിന്നോട് ഞാൻ പറഞ്ഞു അനങ്ങരുതെന്ന് എന്നും പറഞ്ഞ് ആ ഒരു മുറിയിലേക്ക് വന്ന് ആ ഒരു ചുമരാണെങ്കിൽ ചെറിയൊരു ഹോളുണ്ട്, അത് കാണുന്നതും അതിനുള്ളിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു പോലീസുകാരൻ ആ ഒരു ഭാഗം ചവിട്ടിങ്ങനെ പൊട്ടിക്കുന്നതും കാണിക്കുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് പേരുടെ ശരീരം, അത് എല്ലാവരെയും കൊന്നു വെച്ചേക്കാണ്. അങ്ങനെ അതും കണ്ട് പേടിച്ചിട്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് പോലീസുകാരന്റെ കഴുത്തിലേക്ക് ഒരു കത്തി കുത്തി അങ്ങ് ഇറക്കാണ്. കാണിക്കുമ്പോൾ ആരാണെന്ന് വെച്ചാല് അത് ആ ഒരു ആന്റി ആയിരുന്നു. പോലീസുകാരൻ തിരിഞ്ഞിട്ട് ഏയ് നിങ്ങൾ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പോലീസുകാരന്റെ കഴുത്തറുത്ത് അവനവിടെ വെച്ചങ്ങ് കൊല്ലും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കുന്നു. ഇവിടെ വെച്ചാണ് അടുത്തൊരു ടെസ്റ്റ്. സത്യത്തിൽ ഈ ഒരു ആന്റി ഉണ്ടല്ലോ അവരൊരു സൈക്കോ ലേഡിയാണ്. എങ്ങനെയാണെന്നല്ലേ, ഹീറോയിൻ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും മാസ്ക് ഇട്ട് മമ്മിയായിട്ട് വെച്ചിരുന്ന ഒരു ശരീരമുണ്ടല്ലോ, അത് ഇവരുടെ മകന്റെ ശരീരമാണ്. ആ ഒരു പയ്യൻ മരിച്ചതിന് ശേഷം അവനെ വീണ്ടും ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ ദുർമന്ത്രവാദങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞാൽ ഇവനെ തിരിച്ചുകൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിലുള്ള പെൺകുട്ടികളെല്ലാം ഓരോരുത്തരായിട്ട് അവർ തട്ടിക്കൊണ്ടുവന്ന് കൊല്ലുമായിരുന്നു. അതിലേ ആദ്യമായിട്ടും നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെൺകുട്ടിയെ ആരോ വലിച്ചെടുത്തോണ്ട് പോകുന്ന കണ്ടിരുന്നല്ലോ കാടിനുള്ളിലൂടെ. സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ കൊന്നത് ഈ ഒരു ആന്റി ആയിരുന്നു. അതുമല്ല ആ ഒരു സ്ഥലത്ത് തന്നെ ഹീറോയിന്റെ അമ്മയുണ്ടായിരുന്നു. കാരണം ഹീറോയിന്റെ അമ്മയ്ക്കും ഈ ഒരു കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മാനസിക നില തെറ്റി ഒരു വല്ലാത്ത അവസ്ഥയിൽ ഹീറോയിൻ അവരെ കാണാൻ വരുമ്പോൾ പോലും ആ ഒരു സ്ഥലത്ത് നിന്നിരുന്നത്. പക്ഷെ പിന്നീട് ഹീറോയിന്റെ അമ്മയ്ക്ക് എന്തോ തോന്നി ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറയാനായിട്ട് വരുമ്പോൾ ഈ ഒരു ആന്റി എങ്ങനെയാ ഒരു കാര്യം മനസ്സിലാക്കി ഹീറോയിന്റെ അമ്മയും കൊല്ലുമായിരുന്നു. എന്നിട്ട് അവിടെ കെട്ടിത്തൂക്കിയിട്ട് അവർ സ്വയം മരിച്ചതാണെന്ന് വരുത്തി തീർത്തു. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ആ ഒരു ജോലിക്കാരി. അവരും താഴേക്ക് വരുമ്പോൾ ഈ ഒരു ആന്റി കൊന്ന മറ്റൊരാളുടെ ശരീരം ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ലീ ആണെങ്കിലും മുകളിലേക്ക് വരാനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ആന്റി തന്നെയാണ് ഡോർ അടച്ചിട്ട് ലീയെ കൊന്നത്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി, ഈ ഒരു പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു ആന്റിയുടെ മകന്റെ ശരീരം ഇതുപോലെ കണ്ടതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ അവർ വെറുതെ വെച്ചില്ല, ആ ഒരു പെണ്ണിനെ കൊല്ലുമായിരുന്നു. എന്നിട്ട് ആ ഒരു പെണ്ണും തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർത്തു. ഇപ്പൊ അതുപോലെ തന്നെ ഹീറോയിനും സൂയിസൈഡ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹീറോയിനെ ഇവിടെ കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് അവളുടെ ശരീരത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തി വെക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് പ്ലീസ് ഒന്നും ചെയ്യരുതെന്നെല്ലാം പറയുമ്പോൾ ഇല്ലില്ല കുറച്ച് നേരം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ രണ്ട് കൈ മുറിച്ചു വെച്ചേക്കാണ് അവൾ സൂയിസൈഡ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പക്ഷെ ഹീറോയിൻ ആണെങ്കിലും ഇപ്പോഴും ബോധമുണ്ട്. അതുകൊണ്ട് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ആ ഒരു ആന്റിയുടെ മകന്റെ ശരീരം ഇങ്ങനെ വെച്ചേക്കുന്നു. കാണിക്കുമ്പോഴത്തേക്ക് അടുത്തായിട്ട് തന്നെ ആ ഒരു ആന്റി ഇരിപ്പുണ്ട്. എന്നിട്ട് അവരെന്തൊക്കെയോ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അവരുടെ മകന്റെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നതും ഹീറോയിൻ അങ്ങനെ എഴുന്നേറ്റിട്ട് ഇവിടെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് അവിടെ നിന്ന് നേരെ യൂജിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെയും കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ യൂജിനെ അവിടെ നിന്ന് എടുത്ത് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യൂജിൻ പറയുന്നുണ്ട് ദേ എന്നെ നോക്കുന്ന ആ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പറയുന്നതും അടുത്തുള്ള റൂമിൽ എന്തോ ഒരു നിഴല് കാണുന്നു ഒരു സ്ത്രീയുടെ രൂപം. പക്ഷെ അവരത് കാര്യമൊക്കെ അതെ ഓടിപ്പോകുമ്പോൾ ഈ ഒരു ആന്റി പെട്ടെന്ന് ഒരു കത്തിയും കൊണ്ട് ഇവരെ കുത്താനായിട്ട് വരും. അപ്പോഴേക്കും ഹീറോയിൻ അവരെ തള്ളിയിട്ടിട്ട് നമ്മുടെ യൂജിനോട് പറയും യൂജിൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ ഇവിടെ നിൽക്കരുതെന്നെല്ലാം പറയുമ്പോൾ യൂജിൻ ആദ്യം പേടിയാവും. കാരണം അവിടെ നല്ല ഇരുട്ടാണ്, അതുവഴിയാണ് ഓടിപ്പോയേണ്ടത്. എന്നിരുന്നാലും യൂജിൻ ആ ഒരു ഇരുട്ടിലൂടെ ഓടി ഇപ്പുറത്തേക്ക് വരും. അതേസമയം നമ്മുടെ ആന്റിയും ഹീറോയിനും നല്ലതുപോലെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റ് ചെയ്ത് അവസാനം ആന്റി ഹീറോയിന്റെ കഴുത്തിലേക്ക് കയറിട്ടിട്ട് നിന്നോട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുവിടാന്ന് എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ കഴുത്ത് ഇങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം ഹീറോയിൻ കൈയെത്തിയിട്ട് അടുത്തുള്ള ഒരു പൊട്ടിയ കുപ്പിയുണ്ട്, അതെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ കൈ എത്തുന്നില്ല. അതേസമയം അടുത്ത് എന്തോ മൂർച്ചയുള്ള
ഈ സ്ലൈഡോ അങ്ങനെ എന്തോ ഒന്നാണ്, വ്യക്തമായിട്ട് അത് എന്താണെന്ന് അറിയത്തില്ല. ആ ഒരു കാര്യം കുറച്ച് ദൂരെയായിട്ട് കിടപ്പുണ്ട്. ഹീറോയിന്റെ ബോധം പോവാറായിട്ട് വരുമ്പോൾ ഇതിനകത്തുള്ള ഏതോ ഒരു ഗോസ്റ്റ് ആ ഒരു കാര്യം പതിയെ നീക്കി ഹീറോയിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും ഹീറോയിൻ അതെടുത്ത് ആന്റിയുടെ തലയിലേക്ക് ഒരു ഒറ്റ കുത്ത്, അങ്ങനെ ആ ഒരു കുത്തുകൊണ്ട് ആന്റി താഴെ വീഴുന്നതും ഹീറോയിനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് കുറെ നേരം അവിടെ കിടന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വരുമ്പോൾ യൂജിൻ ഈ ഒരു കാറിന് മുന്നിലിരിപ്പുണ്ട്. അങ്ങനെ യൂജിനെ വിളിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഹോട്ടൽ മുറിയിൽ ഒരു സ്ത്രീയുടെ രൂപം കാണുന്നത്. സത്യം പറഞ്ഞാല് അത് ഹീറോയിന്റെ അമ്മയുടെ ആത്മാവായിരുന്നു. അപ്പോൾ ഹീറോയിന്റെ അമ്മയാണ് ഹീറോയിനെ യൂജിനെ സത്യത്തിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ അവസാനമായിട്ട് ആ ഒരു സ്ലൈഡ് പോലത്തെ അത് നീക്കിയിട്ട് കൊടുത്തത് പോലും ഹീറോയിന്റെ അമ്മയായിരുന്നു. അതേ സമയം തന്നെ ഇവിടെ നമ്മുടെ ആന്റിയെ കാണിക്കുമ്പോൾ ആന്റി മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ആന്റിയുടെ മകനുണ്ടല്ലോ, അവൻ ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാതെ അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവർ മരിക്കുന്നതിന് മുന്നേ തന്റെ മകന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിലോ തന്റെ അനിയത്തിനെ കൊണ്ട് ഇവിടെ നിന്നും കാറോടുത്ത് ഇങ്ങനെ പോകുന്നതും ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു.